ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ബർത്ത്ഡേ വ്ളോഗാണ്. ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടായ അബിയുടെയും അർച്ചനയുടെയും മകൾ പീക്കുവിൻ്റെ 15-ാമത് ബർത്ത്ഡേ ആണിന്ന്. ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ അവിടേക്ക് പോവുകയാണ് ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട്. അപ്പോൾ മോൾക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ദാണ്ട് അവരുടെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇനി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഫ്ളാറ്റിലേക്ക് പോകാം. അവിടെ റോഡ് പണി നടക്കുന്നത് കാരണം നമ്മൾ കുറച്ച് ബാക്കിലായിട്ടാണ് വണ്ടി പാർക്ക് ചെയ്തത്. ഇപ്പോൾ ദാണ്ട് നമ്മൾ ഫ്ളാറ്റിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. പീക്കുവിനെ വിഷ് ചെയ്യണം, അതുപോലെ തന്നെ പീക്കുവിനുള്ള ഗിഫ്റ്റൊക്കെ കൊടുക്കണം. ഗിഫ്റ്റൊക്കെ കാക്കു കൊടുക്കുന്നുണ്ട്. നമ്മൾ ചോക്ലേറ്റും അവൾക്ക് കട്ട് ചെയ്യാനുള്ള കേക്കുമാണ് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നത്. പീക്കുവിൻ്റെ ഫ്രണ്ട്സൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഫാമിലിയിൽ നമ്മുടെയും ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ അവരെല്ലാവരും എത്തിയിട്ടുണ്ട്. പിന്നെ അവളുടെ ടീച്ചറ്, ഇത് അനിയേട്ടൻ്റെയും പ്രിജിയുടെ മോളാണ് ജ്യോതു, കാക്കുവിൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്. അപ്പോൾ നമ്മുടെയും ഇൻറ്റിമേറ്റാണ്. രണ്ട് കേക്ക് മുറിക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, അതും ഇനിയിപ്പോൾ എടുത്തു വെക്കണം. ഈ രണ്ട് കേക്കും ചെയ്തേക്കുന്നത് എൻ്റെയും അർച്ചനയുടെയും കോമൺ ഫ്രണ്ടായിട്ടുള്ള സീനയാണ്. സീന ഒരു ഹോം ബേക്കറാണ്, ഇവിടെ ദമാമി തന്നെ ഉള്ള ആളാണ്. പിന്നെ എല്ലാവരും ഫോട്ടോ എടുപ്പൊക്കെ തുടങ്ങി. ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവരുമായിട്ട് ഫോട്ടോ സെഷൻ ആയിരുന്നു പിന്നീട്. ഇതാണ് പീക്കുവിൻ്റെ അമ്മ അർച്ചന. അവളൊരു ബ്യൂട്ടീഷ്യനാണ്, നല്ലൊരു നർത്തകിയാണ്, അതിലുപരി ആങ്കറിങ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറേയധികം ദമാമിൽ അറിയപ്പെടുന്ന സംഘടനയിൽ ഒക്കെ ഉള്ള ആളാണ്. അതിനേക്കാളൊക്കെ എനിക്ക് സന്തോഷം ഞങ്ങളുടെ നാട്ടുകാരിയാണ്. കായംകുളത്താണ് വീട്. ഒരേ നാടെന്ന് ഞാൻ ഉദ്ദേശിച്ചത്, കരുനാഗപ്പള്ളിയും കായംകുളവും തമ്മിൽ വലിയ വ്യത്യാസമില്ല. പിന്നെ ഇതാണ് പീക്കുവിൻ്റെ ഡാഡി അഭി, അഭിഷേകം എന്നാണ് പേര്. അപ്പം എല്ലാവരും വിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പീക്കുവിനെ. ഇനിയിപ്പോൾ കേക്ക് മുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കേക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എത്ര ഫോട്ടോ എടുത്തിട്ടും മതിയാവുന്നില്ലെന്നുള്ളത്. ഓരോരുത്തർ വീണ്ടും വീണ്ടും ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. കാരണം ഗ്രൂപ്പും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അതിനകത്തൊക്കെ ഇടണമല്ലോ എന്ന് കരുതിയിട്ട് കുറേ ഫോട്ടോസ് എടുത്ത്. ഇപ്പോൾ അതാ ഞങ്ങൾ നിന്നിട്ടുണ്ട് ഫോട്ടോ എടുക്കാനായിട്ട്. ഇത് ഞങ്ങളുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ് റീന. റീനയ്ക്ക് രണ്ട് കുട്ടികളാണ്. റീന ഇവിടെ എംബസി സ്കൂളിലെ ടീച്ചറാണ്. ഞങ്ങൾക്ക് ഈ ഫംഗ്ഷനിടയിൽ വല്ലാതെ മിസ് ചെയ്തത് നസീർക്കാടെ വൈഫ് സബിയെയും മക്കളെയും ആണ്. അപ്പോൾ അവരിപ്പോൾ എക്സിറ്റ് അടിച്ച് നാട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവരെ യാത്രയാക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ പോയി കാണണം. അപ്പോൾ നമ്മൾ കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാത്തിലും മെഴുകുതിരിയൊക്കെ കത്തിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കേക്ക് കട്ടിംഗ് ആണ് അടുത്തത്. പീക്കൂന് കട്ട് ചെയ്യാനായിട്ട് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നത് ഈ ബ്ലൂബെറിയുടെ കേക്കായിരുന്നു. തിക്കായിട്ട് ബ്ലൂബെറിയൊക്കെ വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കായിരുന്നു. അപ്പോൾ കേക്കുകളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചോക്ലേറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി പീക്കൂനെ കൊണ്ട് കേക്ക് കട്ടിങ്ങാണ്. അപ്പോൾ നമുക്കത് കാണാം. പീക്കുവിൻ്റെ 15-ാമത് ബർത്ത്ഡേ അടിപൊളിയായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ ആഘോഷിച്ചിട്ടുണ്ട്. ഇനി 3 കേക്ക് കട്ട് ചെയ്യണം. ഇതെല്ലാവർക്കും ഇവിടെ കഴിക്കാനായിട്ട് കൊടുക്കണം. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഒരാളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓരോരുത്തർ കേക്ക് ഇങ്ങനെ പീക്കുവിന് കൊടുക്കുന്നുണ്ട്. പീക്കുവിൻ്റെ ഡാഡി, അനിയേട്ടൻ, പ്രിജി, അങ്ങനെ ഓരോരുത്തർ വന്നിട്ട് പീക്കുവിന് കേക്ക് കൊടുക്കുന്നുണ്ട്.
ഞാൻ പറഞ്ഞില്ലേ ഒരാൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്നത്? അത് അനിയേട്ടനാണ്. അനിയേട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യുന്നത്. ഈ മൂന്ന് കേക്കും എല്ലാവർക്കും കട്ട് ചെയ്തിട്ട് അത് സെർവ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിരുന്നു സീനയുടെ ആ രണ്ട് കേക്കും, നല്ല ടേസ്റ്റി ആയിട്ടുള്ളായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ഈ ബ്ലൂബെറിയുടെ കേക്കും, നല്ലതായിരുന്നു. ഫുഡെല്ലാം പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ട് വരുത്തിച്ചിട്ടുള്ളതായിരുന്നു. ബീഫ് ഫ്രൈ എന്ന് പറയാൻ പറ്റില്ല, ബീഫ് വരട്ടിയത്. അതുപോലെ തന്നെ ബൊറോട്ട, ചിക്കൻ കറി, പിന്നെ ബിരിയാണി, സലാഡ്, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. ബിരിയാണി അവിടെ വെച്ചതാണ്, അർച്ചനയും ഫ്രണ്ടും കൂടെ ബിരിയാണി അവിടെ വെച്ചു. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം പുറത്തുനിന്ന് വാങ്ങി. ബീഫ് വരട്ടിയത് അസാധ്യ ടേസ്റ്റായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു, അത് പറയാതിരിക്കാൻ വയ്യ. അപ്പം ദമ്മൊക്കെ പൊട്ടിച്ചിട്ട് അവർ തണ്ട ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എല്ലാവർക്കും ഫുഡ് കഴിക്കാനുള്ള ഒരു ടൈമാണ്. അർച്ചനയാണെങ്കിൽ ബിരിയാണി വെച്ച ക്ഷീണത്തിൽ നിൽക്കുന്നു, ഫുള്ള് ജോലിയല്ലായിരുന്നു, ബിരിയാണിയുടെ പുറയിലായിരുന്നു. അപ്പോൾ ആൾ കുറച്ച് സമയമായിട്ടുള്ള എല്ലാം വന്ന് റെഡിയായി നിന്നിട്ട്. മക്കളൊക്കെ നല്ല കളിയിലാണ്. പിന്നെ അവരെയൊക്കെ വിളിച്ച് ഫുഡ് കഴിക്കാനായിട്ട് കൊണ്ടുവന്ന്, കാരണം പിറ്റേ ദിവസം സ്കൂളുള്ളതാണ്. ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായി. ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് കൂടുമ്പോൾ നമ്മളിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് കുറേ സമയം ഇങ്ങനെ ലേറ്റാവാറുണ്ട്. ഇപ്പം അങ്ങനെ വലുതായിട്ടുള്ള ഒത്തുകൂടലുകളൊന്നുമില്ലല്ലോ. അപ്പം ഞങ്ങളെല്ലാവരും കഴിക്കാനായിട്ടിരുന്ന്, ഞാനൊരു പൊറോട്ടയാണ് എടുത്തത്, പിന്നെ മക്കൾക്കും അതിൻ്റെ ഇടയിൽ കൂടെ കൊടുക്കുന്നുണ്ട്. ഇക്കായും വന്ന് ഫുഡ് എടുത്ത് പോയിട്ടുണ്ട്. ബാക്കിയുള്ള ഓരോരുത്തരും ഫുഡ് എടുത്തിട്ട് അപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ച് കഴിക്കുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് സമയം കൂടെ അവിടെ ഇരുന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പം പീക്കുവിൻ്റെ ഈ ബർത്ത്ഡേ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്.